ദ വീക്ലി വേജസ് ഓഫ് തൗസൻഡ് വർക്കേഴ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ റുപ്പീസ് സെവൻ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ റുപ്പീസ് ഫൈവ് എക്സ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വേജസ് വിൽ ബി ബിറ്റ്വീൻ റുപ്പീസ് സെവൻറ്റി ആൻഡ് റുപ്പീസ് സെവൻറ്റി ടു ആൻഡ് മോർ ദാൻ സെവൻറ്റി ഫൈവ് അപ്പം ഇവിടെ തൗസൻഡ് വർക്കേഴ്സിന്റെ വീക്ലി വേജസ് ആണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു എക്സ് ഇസ് ഈക്വൽ ടു വീക്ക്ലി വേജസ് വീക്ക്ലി വേജസിനെയാണ് നമ്മൾ ആയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സെവൻറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഫൈവ് അപ്പോൾ നമ്മൾ പാരാമീറ്റർ ഫൈവ് സ്ക്വയർ എന്ന് എഴുതുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂ സെവൻറ്റിയും സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഫൈവു ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ആണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ എഴുതുകയാണ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മീൻ സെവൻറ്റി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈവ് ദിസ് ഈസ് അവർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എൻ സീറോ അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വേജസ് വിൽ ബി ബിറ്റ്വീൻ സെവൻറ്റി ആൻഡ് സെവൻറ്റി ടു ഇപ്പം നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് കാണേണ്ടത് അപ്പോൾ തൗസൻഡ് വർക്കേഴ്സിൻ്റെ ഇടയിൽ എത്ര വർക്കേഴ്സിൻ്റെ വേജസ് ആണ് സെവൻറ്റിയുടെയും സെവൻറ്റി ടുവിൻ്റെ ഇടയിൽ ഉള്ളത് എന്ന് കാണണമെങ്കിൽ ആദ്യം ഞാൻ എക്സിൻ്റെ വാല്യൂ വീക്ക്ലി വേജസ് സെവൻറ്റിയും സെവൻറ്റി ടുവിൻ്റെ ഇടയിലാവാനുള്ള പ്രോബിലിറ്റി കാണും ആ പ്രോബിലിറ്റീനെ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് പ്രോബിലിറ്റി ദാറ്റ് പ്രോബിലിറ്റി ദാറ്റ് വീക്ക്ലി വേജസ് ലൈസ് ബിറ്റ്വീൻ സെവൻറ്റി ആൻഡ് സെവൻറ്റി ടു സെവൻറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സെവൻറ്റി ടു ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം അപ്പം പ്രോബിലിറ്റി ഓഫ് എക്സിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സ് ഇന്ന് സെവൻറ്റി മൈനസ് ചെയ്യണം ഫൈവ് ഡിവൈഡ് ചെയ്യണം എക്സ് മൈനസ് സെവൻ്റി ഡിവൈഡഡ് ബൈ ഫൈവ് അതുതന്നെ അതിൻ്റെ ലൈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള രണ്ട് പേരെയും ചെയ്യണം അപ്പം ഇവിടെ സെവൻറ്റി ഓൾറെഡി ഉണ്ട് സെവൻ്റി മൈനസ് സെവൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ലെസ് ദാൻ ദിസ് ദിസ്ഇസ് ലെസ് ദാൻ സെവൻറ്റി ടു മൈനസ് സെവൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ഇപ്പം രണ്ട് സൈഡിലുള്ള ആളുകൾക്കും എക്സിന് എന്തു മാറ്റം വരുത്തിയോ അതേ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ദിസ് ഇസ്

ഇൻഫിനിറ്റി സെഡിൻ്റെ വാല്യൂ സീറോയിൻ്റെയും പോയിന്റ് ഫോറിൻ്റെയും ഇടയിൽ കിടക്കണം അപ്പോൾ പോയിൻ്റ് ഫോർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിലുള്ള ആളായിരിക്കാം അപ്പോൾ സീറോയിൻ്റെയും പോയിൻറ്റ് ഫോറിൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇത് കുഴപ്പമില്ല കാരണം സീറോ തുടങ്ങുന്ന വാല്യൂ തന്നെയാണ് അപ്പോൾ ഇതിലൊരു മാറ്റം നമ്മൾ വരുത്തേണ്ട ആയിട്ട് നമ്മൾ പോയിൻറ്റ് ഫോറിൽ നോക്കിയാൽ ഇതിന്റെ പ്രോബിലിറ്റി കിട്ടും അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ പോയിൻറ്റ് ഫോർ എടുത്തു നോക്കി പോയിന്റ് ഫോർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ സീറോ പോയിന്റ് വൺ ഫൈവ് ഫൈവ് ഫോർ എന്നുള്ള വാല്യൂ ആണ് പോയിന്റ് ഫോറിൻ്റെ പ്രോബിലിറ്റി കിട്ടുന്നത് അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഫൈവ് ഫൈവ് ഫോർ അപ്പോൾ ഇത് നമ്മൾ എഴുതിയത് പ്രോബിലിറ്റി ദാറ്റ് വീക്ക്ലി വേജസ് ലൈസ് ബിറ്റ്വീൻ സെവൻറ്റി ആൻഡ് സെവൻറ്റി ടു ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് വർക്കേഴ്സാണ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഹാവിങ് വീക്ക്ലി വേജസ് ബിറ്റ്വീൻ സെവൻറ്റി ആൻഡ് സെവൻറ്റി ടു സെവൻറ്റിയുടെയും സെവൻറ്റി ടുൻ്റെ ഇടയിലുള്ള വർക്കേഴ്സിൻ്റെ വർക്കേഴ്സിൻ്റെ എണ്ണമാണ് നമ്മൾ അറിയേണ്ടത് അപ്പം നമ്മൾ അതിലാകെ തൗസൻഡ് വർക്കേഴ്സാണുള്ളത് ആൻഡ് ഇതിനുള്ള പ്രോബിലിറ്റി സെവൻറ്റിയുടെയും സെവൻറ്റി ടുവിൻ്റെ ഇടയിൽ വീക്ക്ലി വേജസ് വരാനുള്ള പ്രോബിലിറ്റി സീറോ പോയിൻ്റ് വൺ ഫൈവ് ഫൈവ് ഫോർ അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൺ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫോർ എന്നു വരും ആളുകളുടെ എണ്ണമല്ലേ അപ്പം നമ്മൾ എന്ത് എടുക്കണു വൺ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ആൻസറാണ് എടുക്കാൻ പോകുന്നത് അപ്പം ആൻസർ ഇസ് വൺ ഫിഫ്റ്റി ഫൈവ് അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് സോറി നമ്പർ ഓഫ് വർക്കേഴ്സ് വീക്ക്ലി വേജസ് ഇസ് മോർ ദാൻ സെവൻറ്റി ഫൈവ് അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി ഫൈവ് ഉള്ള പ്രോബിലിറ്റി ആദ്യം കണ്ടുപിടിക്കും പ്രോബിലിറ്റി ദാറ്റ് വീക്ക്ലി വേജസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി ഫൈവ് അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നു എക്സ് മൈനസ് സെവൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ദിസ്ഇസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി ഫൈവ് മൈനസ് സെവൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് അല്ലേ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് സെവൻറ്റി ബൈ ഫൈവ് ഇസ് സെഡ് സെഡ് ഗ്രേറ്റർ ദെൻ സെവൻറ്റി ഫൈവ് മൈനസ് സെവൻറ്റി ഫൈവ് ഫൈവ് ബൈ ഫൈവ് ഇസ് വൺ അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദൻ വൺ എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് മാറി അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിലേക്ക് പോവുകയാണ് അവിടെ സെഡ് ഇസ് ഈക്വൽ ടു വൺ സെഡ് വൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിലാണ് വരുന്നത് ദറ്റ് ഇസ് വൺ സെഡ് ഗ്രേറ്റർ ദൻ വൺ എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ ആണ് വരുന്നത് ദ ഈ ഏരിയ ആണ് വരുന്നത് അല്ലേ വൺ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ അപ്പോൾ സെഡ് ഗ്രേറ്റർ ദൻ വണ്ണിനെ നമ്മൾ എങ്ങനെ എഴുതാം ഒന്നും കൂടി പ്രോബർട്ടി ദാറ്റ് വൺ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ഈ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കാണുന്നു ഈ പകുതി ഏരിയയിൽ നിന്ന് സീറോ ടു വൺ വരെയുള്ള ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു അപ്പോൾ പകുതി ഏരിയ എന്ന് പറഞ്ഞാൽ സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ സി പ്രോബർട്ടി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി അതെന്ന് ഞാൻ ആര് ഒഴിവാക്കുന്നു സീറോ ടു വൺ എന്നുള്ള ഏരിയ പ്രോബേർട്ടി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വണ്ണിനെ ഒഴിവാക്കി അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബർട്ടി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഈ പകുതി ആണ് ദാറ്റ് ഇസ് പോയിൻ്റ് ഫൈവ് മൈനസ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വൺ എന്ന് പറയുന്നത് നമ്മൾ വണ്ണ് നോക്കിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ വണ്ണിന് നേരെ വരുന്ന വാല്യൂ ആണ് അപ്പോൾ വണ്ണിന് നേരെ വന്നത് സീറോ പോയിൻ്റ് ദ ത്രീ ഫോർ വൺ ത്രീ എന്ന് പറഞ്ഞ വാല്യൂ ആണ് അപ്പം ദിസ്ഇസ് സീറോ പോയിൻ്റ് ത്രീ ഫോർ വൺ ത്രീ പോയിൻറ്റ് ഫൈവ് എന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻ്റ് സിക്സ് സിക്സ് എയ്റ്റ് സെവൻ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇത് കിട്ടിയിരിക്കുന്നത് പ്രോബിലിറ്റി ആണ് അപ്പം നമ്പർ ഓഫ് വർക്കേഴ്സ് കണ്ടുപിടിക്കണം ഹൂസ് വീക്ക്ലി വേജസ് വേജസസ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വീക്ക്ലി വേജസ് ഇസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി ഫൈവ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് പറഞ്ഞാൽ ടോട്ടൽ തൗസൻഡ് വർക്കേഴ്സ് ഉണ്ട് തൗസൻഡ് ഇൻറ്റു സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് എയ്റ്റ് സെവൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ എന്ന് വരും നമുക്ക് വർക്കേഴ്സിൻ്റെ എണ്ണമാണ് അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിക്സ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് എന്ന് നമുക്ക് എഴുതാം അപ്പം ഇങ്ങനെയാണ് നമ്പർ കാണാൻ പറഞ്ഞാൽ പ്രോബിലിറ്റി ഇൻ ടു ടോട്ടൽ നമ്പർ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഐ ക്യു സ്കോർ ഓഫ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ വൺ ട്വൻറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ട്വൻറ്റി ഫൈൻഡ് ദ പേർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് ഐക്യു ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എബവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ബിലോ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഐ ക്യു ഓഫ് ദി സ്റ്റുഡൻസ് ആണ് ഐ ക്യു ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പം എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മീൻ എത്രയാണ് വൺ ട്വൻ്റി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ട്വൻറ്റി ആണ് വേരിയൻസ് ട്വൻറ്റി സ്ക്വയർ ആണ് അപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു വൺ ട്വൻ്റി സിഗ്മ ഇസ് ഈക്വൽ ടു ട്വൻ്റി അപ്പം ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എക്സ് മൈനസ് വൺ ട്വൻ്റി ഡിവൈഡഡ് ബൈ സിഗ്മ ട്വൻ്റി ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പേഴ്സൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി കാണുന്നു എന്നിട്ട് എന്ത് ചെയ്യണം പ്രോബബിലിറ്റി ഇൻ ഹൺഡ്രഡ് എന്ന് ചെയ്താൽ റിക്വയർഡ് പേർസെൻറ്റേജ് കിട്ടും മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതി നമുക്ക് കാണേണ്ടത് പ്രോബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീക്ക്ലി വേജസ് ലൈസ് ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹൺഡ്രഡ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റുന്നു പ്രോബിലിറ്റി ഓഫ് എക്സിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സ് മൈനസ് വൺ ട്വൻ്റി ബൈ ട്വൻ്റി ചെയ്യുന്നു അപ്പോൾ അതേ കാര്യം തന്നെ ഹൺഡ്രഡിനോടും ചെയ്യുന്നു ഹൺഡ്രഡ് മൈനസ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ട്വൻ്റി ആൻഡ് ഈ സൈഡിൽ വൺ തേർട്ടിയോടും അത് തന്നെ ചെയ്യണു വൺ തേർട്ടി വൺ ട്വൻ്റി മൈനസ് ചെയ്യണു ട്വൻറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ട്വൻ്റി മൈനസ് ട്വൻ്റി മൈനസ് ട്വൻ്റി ബൈ ട്വൻ്റി ഈസ് മൈനസ് വൺ ലെസ് ദാൻ എക്സ് മൈനസ് വൺ ട്വൻ്റി ബൈ ട്വൻ്റി ഈസ് സെഡ് ലെസ് ദാൻ വൺ ട്വൻറ്റി മൈനസ് വൺ വൺ തേർട്ടി മൈനസ് വൺ ട്വൻറ്റി പറഞ്ഞാൽ ടെൻ ടെൻ ബൈ ട്വൻ്റി എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ഫൈവ് അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി പ്രോബിലിറ്റി ദാറ്റ് മൈനസ് വൺ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ പോയിൻറ്റ് ഫൈവ് എന്ന് കാണുന്നതായിട്ട് മാറി അത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ സെഡിൻ്റെ വാല്യൂ മൈനസ് വണ്ണിൻ്റെയും പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിൽ മൈനസ് വൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡിൽ വന്നു പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡിലും വന്നു അപ്പോൾ സെഡിൻ്റെ വാല്യൂ പൈനസ് വണ്ണിൻ്റെയും പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഏരിയയ്ക്ക് തുല്യമാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തൂടെ മൈനസ് വൺ മുതൽ സീറോ വരെ പ്ലസ് സീറോ ടു പോയിന്റ് ഫൈവ് വരെ അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് മൈനസ് വൺ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ പ്ലസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് ഇങ്ങനെ രണ്ടെണ്ണാക്കി ബാധിച്ചു ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കൂ മൈനസ് വൺ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ മൈനസ് വൺ മുതൽ സീറോ വരെയുള്ള ഏരിയ എന്ന് പറയുന്നതും സീറോ മുതൽ പ്ലസ് വൺ വരെയുള്ള ഏരിയയും തുല്യമാണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് ഇതിൻ്റെ വാല്യൂസ് ഇനി നമുക്ക് ടേബിൾസ് നോക്കി കണ്ടുപിടിക്കാം അപ്പോൾ സെഡ് വണ്ുമ്പോൾ ഉള്ള വാല്യൂ ആണ് ആദ്യം നോക്കുന്നത് വണ്ണ് ആവുമ്പോൾ സീറോ പോയിൻ്റ് ത്രീ ഫോർ വൺ ത്രീ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത് സീറോ പോയിൻ്റ് ത്രീ ഫോർ വൺ ത്രീ പ്ലസ് സെഡ് പോയിൻ്റ് ഫൈവ് ആവുമ്പോൾ ഉള്ള വാല്യൂ നോക്കാം സെഡ് പോയിൻ്റ് ഫൈവ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് വൺ നയൻ വൺ ഫൈവ് നമുക്ക് കിട്ടിയത് സീറോ പോയിൻ്റ് വൺ നയൻ വൺ ഫൈവ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് വരുന്ന വാല്യൂ സീറോ പോയിൻ്റ് ഫൈവ് ത്രീ ടു എറ്റ് ആണ് ആൻഡ് പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ റിക്വയേർഡ് പേഴ്സെൻ്റേജ് കാണണമെങ്കിൽ ഇതിനെ നമ്മൾ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സീറോ പോയിൻ്റ് ഫൈവ് ത്രീ ടു എറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ആ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ദ ആൻസർ ഈസ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു എറ്റ് ആൻസർ കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യനിൽ ഐക്യു എബവ് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടിക്കുള്ള പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു ഐക്യു എബവ് വൺ ഫോർട്ടിക്കൂടെ പ്രോബിലിറ്റി ആദ്യം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണു ദ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ഫോർട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആൻഡ് ദിസ്ഇസ് ഈക്വൽ ടു നമ്മളിതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റുന്നു എക്സ് മൈനസ് വൺ ട്വൻ്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി എന്ന് ചെയ്യുന്നു വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 140 ഫോർട്ടി മൈനസ് വൺ ട്വന്റി ഡിവൈഡഡ് ബൈ ട്വന്റി ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റി അതേ മാറ്റം വൺ ഫോർട്ടിക്കും നമ്മൾ വരുത്തി ദിസ്ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് വൺ 20 ബൈ ട്വന്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ Z ആണ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ഫോർട്ടി 20 വൺ 20 ട്വന്റി ട്വന്റി ബൈ ട്വന്റി എന്ന് പറഞ്ഞാൽ വൺ വരും ഇപ്പോൾ പ്രോബിലിറ്റി എന്താണ് ഇവിടെ എന്തായിട്ട് മാറി പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ വൺ ആയിട്ട് മാറി അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ് അവിടെ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് സൈഡിൽ വരുന്നു സെഡ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ആണ് വേണ്ടത് സെറ്റ് ഗ്രേറ്റർ ദാൻ വൺ സെഡിൻ്റെ വാല്യൂ വണ്ണിനെക്കാട്ടും ഗ്രേറ്റർ ആവാ പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ ഏതുവരെ പോവാം ഇത് വൺ ആണ് സെഡ് ഇസ് ഈക്വൽ ടു വൺ വൺ മുതൽ ഇൻഫിനിറ്റി വരെ പോകും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം ഒന്നും കൂടി പ്രോബബിലിറ്റി ഓഫ് ദഡ് ലെസ് ദിനിറ്റി ഇത് നമുക്ക് സീറോയിൻ്റെ ടേംസിൽ എഴുതണം സീറോ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഏരിയൻ്റെ ഉള്ളിൽ നിന്ന് ആരെ മൈനസ് ചെയ്ത് കളയണം സീറോ ടു വൺ എന്ന് പറയുന്ന ഏരിയനെ മൈനസ് ചെയ്ത് കളയണം അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സീറോ ഇൻഫിനിറ്റി അതാണ് നമ്മുടെ പകുതി ഏരിയ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആരെ മൈനസ് ചെയ്ത് കളയുന്നു പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദൻ വൺ അതായത് ഈ ഏരിയ ഈ പോർഷൻ നമ്മൾ ഒഴിവാക്കുന്നു അപ്പോൾ ഈ പകുതി ഏരിയന്ന് ഈ പോർഷൻ ഒഴിവാക്കിയാൽ നമുക്ക് വേണ്ട ഏരിയ നമുക്ക് കിട്ടും ദിസ് ഇസ് ഈക്വൽ ടു ഈ ഭാഗം ഏതാണ് ദിസ് ഇസ് പോയിൻ്റ് ഫൈവ് അല്ലേ പോയിന്റ് ഫൈവ് ആണ് ആൻഡ് ഈ പോർഷൻ ഏതാണ് അതിന് വണ്ണിൻ്റെ പിന്നെ നോക്കിയിട്ട് വണ്ണിൽ പോയിട്ട് സെഡ് വൺ വണ്ണാകുമ്പോഴുള്ള പ്രോബിലിറ്റി നമുക്ക് ഇവിടെ നോക്കാം ടേബിൾസിൽ നോക്കാം അപ്പോൾ സെഡ് വണ്ണാകുമ്പോൾ ഇറ്റ് ഇസ് വൺ പോയിൻറ്റ് സീറോയിൽ സീറോ സീറോ പോയിൻ്റ് ത്രീ ഫോർ വൺ ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മൈനസ് സീറോ പോയിൻ്റ് ത്രീ ഫോർ വൺ ത്രീ എന്ന് ചെയ്യുന്നു അപ്പം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ പോയിൻറ്റ് വൺ ഫൈവ് എയിറ്റ് സെവൻ ഇത് പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത് പേർസെൻറ്റേജ് ആണ് അപ്പോൾ റിക്വയർഡ് പേർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഇൻറ്റു ഹൺഡ്രഡ് അപ്പം സീറോ പോയിന്റ് വൺ ഫൈവ് എയ്റ്റ് സെവൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് കിട്ടുന്നത് ആൻഡ് ദിസ്ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസിന്റെ ഐക്യു ആണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ വൺ ഫോർട്ടീനെക്കാട്ടും എബോവ് വരുന്നത് അടുത്തത് പേഴ്സൻ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവിങ് ഐക്യു ബിലോ വൺ ഫിഫ്റ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് അതിനുള്ള പ്രോബിലിറ്റി കാണും പ്രോബബിലിറ്റി ഓഫ് ഐ ക്യൂ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂസ് ഐക്യു ഈസ് ലെസ് ദാൻ വൺ ഫിഫ്റ്റി ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഐ ക്യു ഈസ് ലെസ് ദാൻ വൺ ഫിഫ്റ്റി കാണും അപ്പം ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റുകയാണ് എക്സ് മൈനസ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ 20 is less than 150, 150 minus 120 divided by 20, which is equal to probability of this is set. Set this less than 120 minus 150 minus 120 is 30, 30 by 20 is 1.5. സെറ്റ് ലെസ് ദാൻ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഏരിയ ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ സെഡ് വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പം പോസിറ്റീവ് സൈഡിലാണ് വരുന്നത് സെറ്റ് ലെസ് ദാൻ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഏരിയ ഏതാണ് ഈ ഏരിയ ദാറ്റ് ഈസ് ഇതിനൊന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വൺ പോയിൻ്റ് ഫൈവ് അല്ലേ നോക്കൂ സെഡ് ലെസ് ദാൻ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഏരിയ മൈനസ് ഇൻഫിനിറ്റി മുതൽ വൺ പോയിന്റ് ഫൈവ് വരെയുള്ള ഏരിയയാണ് വിറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സീറോ ഈ ഹാഫ് പോർഷന് പ്ലസ് സീറോ ടു വൺ പോയിന്റ് ഫൈവ് എന്നുള്ള സെക്ഷൻ പ്ലസ് പ്രോബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ വൺ പോയിന്റ് ഫൈവ് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ്ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫൈവ് പകുതി ഏരിയ ആണ് പ്ലസ് ഈ ഏരിയ വൺ പോയിന്റ് ഫൈവ് സെഡിൽ നമ്മൾ നോക്കാൻ പോവാണ് ടേബിൾസിൽ ടേബിൾസിൽ വൺ പോയിന്റ് ഫൈവിൽ നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏതാണ് പോയിന്റ് ഫോർ ത്രീ ത്രീ ടു ആണ് പ്ലസ് പോയിന്റ് ഫോർ ത്രീ ത്രീ ടു നമ്മൾ ചെയ്യുന്നു സോ ദ ആൻസർ ഇസ് സീറോ പോയിന്റ് നയൻ ത്രീ ത്രീ ടു ഇത് പ്രോബിലിറ്റിയാണ് നമുക്ക് പേഴ്സൻറ്റേജ് കാണണം

സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു സിക്സ് ഏർട്ടി ഇപ്പൊരു നോർമൽ റാൻഡം വേരിയബിളിനെ കണ്ടാൽ ഉടനെ നമ്മൾ അയാളെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റി സെഡ് എഴുതി എങ്ങനെയാ സെഡ് ഇറ്റ് ഈസ് ആക്ച്വലി എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹിയർ ഇറ്റ് ഈസ് എക്സ് മൈനസ് ഹൺഡ്രഡ് ബൈ സിക്സ് ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഇത് ഫോളോ ചെയ്യുന്നത് ഇത് ഫോളോസ് എൻ സീറോ വൺ ഇതാണ് നമുക്ക് അറിയുന്നത് ഇനി അടുത്തതായിട്ട് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ സീറോ നയൻ ത്രീ ഇത് ഈ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം എനെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അപ്പം ഗിവൺ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ സീറോ നയൻ ത്രീ എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എ കണ്ടുപിടിക്കണം അപ്പോൾ അപ്പൊ ഏതിനെ ആയിട്ട് തന്നെ വെക്കുന്നു പ്രോബബിലിറ്റി ഓഫ് എക്സിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സ് മൈനസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യണം അപ്പൊ അതേ മാറ്റങ്ങൾ ഞാൻ എയ്ക്കും വരുത്തുന്നു എ മൈനസ് ഹൺഡ്രഡ് ബൈ സിക്സ് ഈക്വൽ ടു സീറോ നയൻ ത്രീ എന്ന് എഴുതി അല്ലെ ഇവിടെ എക്സ് മൈനസ് ഹൺഡ്രഡ് ബൈ സിക്സ് ഇസ് സെറ്റ് ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദൻ ഇതിനിപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ അല്ലാത്തതു ഇവിടെ എ ന്യൂമറിക്കൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള നമ്പർ ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റില്ല ഇതിന് ഞാൻ സെഡ് വൺ വിളിക്കുന്നു എ മൈനസ് ഹൺഡ്രഡ് ബൈ സിക്സിന് ഞാൻ എന്ത് വിളിക്കുന്നു സെഡ് വൺ എന്ന് വിളിക്കുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ സീറോ നയൻ ത്രീ വേർ സെഡ് വൺ ഇസ് ഈക്വൽ ടു ഇവിടെ സെഡ് വൺ എന്താണ് സെഡ് വൺ എന്ന് പറയുന്നത് എ മൈനസ് പറഞ്ഞു അത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ മാർക്ക് ചെയ്യാം സെഡ് ഇസ് ഗ്രേറ്റർ ദൺ ഇപ്പൊ സെഡ് വൺ പോസിറ്റീവ് സൈഡിലായിരിക്കും കാരണം സെഡ് ഗ്രേറ്റർ ദൻ സെഡ് വണ്ണിന്റെ പ്രോബിലിറ്റി ചെറിയൊരു പ്രോബബിലിറ്റി ആണ് അപ്പം ഒരു ചെറിയ ഏരിയ ഇതിനെക്കാട്ടും കൂടുതലായിട്ട് വരാൻ പറ്റും ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത് അല്ലേ ഇതിനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത് സീറോ പോയിൻ്റ് വൺ സീറോ നയൻ ത്രീ നമ്മൾ ഇതിനെ സീറോ ടു സെഡ് വൺ എന്ന രീതിയിൽ എഴുതിയാലേ സെഡ് വൺ ടേബിൾ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഏരിയനെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാറ് സീറോ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഏരിയെന്ന് സീറോ ടു സെഡ് വണ്ണിനെ നമ്മൾ മൈനസ് ചെയ്യും ദിസ് കാൻ ബി റിട്ടേൺ ആസ് പ്രോബർട്ടി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി അതാണ് സീ പകുതി ഏരിയ ഇതിൽ നിന്ന് ആര് മൈനസ് ചെയ്യും സീറോ ടു സെഡ് വൺ എന്ന് പറയുന്ന ഏരിയ മൈനസ് പ്രോബിലിറ്റി ഓഫ് സീറോ ഈ ഏരിയ ഇതാണ് സീറോ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സെഡ് വൺ ആണ് ഈ ഏരിയ അതിനെ മൈനസ് ചെയ്തു അതിന്റെ വാല്യു നമുക്കറിയാം സീറോ പോയിന്റ് വൺ സീറോ നയൻ ത്രീ ആൻഡ് ഈ പ്രോബിലിറ്റി എന്താണ് പകുതി ഏരിയയാണ് പോയിന്റ് ഫൈവ് 0.5 minus probability of 0 less than Z, less than set one is equal to 0.1093. Or, probability of 0 less than Z, less than Z1 is equal to 0.5 minus 0 0.1093. ആൻഡ് ആൻസർ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻ്റ് ത്രീ നയൻ സീറോ സെവൻ ആണ് അതായത് സീറോ മുതൽ ഏതോ ഒരു സെഡ് വരെയുള്ള ഏരിയ എനിക്കറിയാം സീറോ പോയിൻ്റ് ത്രീ നയൻ സീറോ സെവൻ ആണ് അതായത് ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളിലും നമ്മൾ സെഡിൻ്റെ വാല്യൂ സെഡിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞ് നമ്മളത് നോക്കി പ്രോബിലിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രോബിലിറ്റി നോക്കിയിട്ട് സെഡ് വണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സീറോ പോയിന്റ് ത്രീ നയൻ സീറോ സെവൻ എന്ന് പറഞ്ഞ പ്രോബിലിറ്റി നമ്മൾ ഇവിടെ തരും അത് ഏത് സെഡിൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത് ഏതെന്ന് നോക്കും ആ സെഡ് വണ് ആണ് എനിക്ക് വേണ്ട സെഡ് വൺ അപ്പൊ എൻ്റെ പ്രോബിലിറ്റി ഞാൻ എഴുതിയിരിക്കുന്നത് സീറോ പോയിന്റ് ത്രീ ന ത്രീ നയൻ സീറോ സെവൻ ആണ് അപ്പോൾ അത് നമ്മൾ ഈ പ്രോബിലിറ്റിയിലാണ് തരേണ്ടത് പ്രോബിലിറ്റിയിൽ തെരയുമ്പോൾ ഇത് ഇവിടെ ഒരു പ്രോബിലിറ്റി കാണുന്നുണ്ട് പ്രോബബിലിറ്റി ഓഫ് ത്രീ നയൻ സീറോ സെവൻ എന്ന് പറഞ്ഞ പ്രോബലിറ്റി ഇവിടെ കാണുന്നുണ്ട് അത് ആർക്കാണ് വന്നിരിക്കുന്നത് ഏത് സെഡിൻ്റെ നേരെയാണ് വന്നത് എന്ന് നോക്കാം വൺ പോയിന്റ് ടൂവിൽ സീറോ പോയിന്റ് സീറോ ത്രീ ഏത് സെഡ് വണ് വന്നിരിക്കുന്നത് ഫ്രം ടേബിൾസ് സെഡ് വൺ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ പോയിന്റ് ടു ത്രീ ആണ് സെഡ് വൺ നമ്മൾ ആരെയാണ് സെഡ് വൺ എന്ന് എടുത്തിരിക്കുന്നത് ഹൺ്രഡ് ഡിവൈഡ് ബൈ സിക്സിനെയാണ് നമ്മൾ സെഡ് വൺ എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പൊ ദാറ്റ് ഇസ് എ മൈനസ് ഹൺഡ്രഡ് ബൈ സിക്സ് വിച്ച് വാസ് അവർ സെഡ് വൺ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു മൈനസ് ഹൺഡ്രഡ് എ മൈനസ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ത്രീ ഇൻ ടു സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സെവൻ പോയിന്റ് എ ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഹൺഡ്രഡ് അങ്ങോട്ട് പോയി സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് പ്ലസ് ഹൺഡ്രഡ് വാല്യൂസ് ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ത്രീ ഏറ്റ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ പ്രോബിലിറ്റി തന്ന് സെഡിൻ്റെ വാല്യൂ കാണുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് മറ്റുള്ള പ്രോബ്ലത്തിൽ നിന്ന് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ദ ലെങ്സ് ഓഫ് സെർട്ടൺ ഐറ്റംസ് ഫോളോസ്

ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മീൻ മ്യൂ അത് നമുക്ക് അറിയില്ല ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിക്സ് ആണ് അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിക്സ് സ്ക്വയർ ആണ് ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സിക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ റാൻഡം വേരിയബിൾ കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ നമ്മൾ എഴുതി വെച്ചു അപ്പോൾ ഇവിടെ എക്സ് മൈനസ് മ്യൂ

And that is equal to 0 0.0478. That is the probability. So, now, we the standard normal for probability of x minus uh, mu divided by 6 is greater than 82 minus mu divided by 6. And that probability value is given as 0 0.0478. അല്ലെങ്കിൽ ദിസ്ഇസ് പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഇതിനെ നമുക്ക് സെഡ് വൺ കൊണ്ട് ഡിനോട്ട് ചെയ്യാം ദിസ്ഇസ് ഓൾറെഡി നമുക്ക് അറിയാം സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ആണ് എയ്റ്റി ടു മൈനസ് മ്യൂബൈ സിഗ്മ എന്ന് ഇങ്ങനെ എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് അയാളെ ചുരുക്കത്തിൽ സെഡ് വൺ എന്ന് വിളിക്കാം ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ ഫോർ സെവൻ എയ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ ഇത് മാർക്ക് ചെയ്യുന്നു ഇവിടെ സീറോ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി സെഡ് വൺ എപ്പോഴും ഈ കേസിൽ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് വരിക സെഡ് വണ്ണിനെക്കാട്ടും കൂടുതലായിട്ടും എത്ര ഒബ്സർവേഷൻസേ ഉള്ളൂ ഫോർ പോയിന്റ് സെവൻ എയ്റ്റ് പെർസെന്റേജ് മാത്രമേ ഇതിനെക്കാട്ടും കൂടുതലുള്ളൂ അപ്പോൾ അത് ഈ സൈഡിൽ തന്നെ വരുള്ളൂ ഇവിടെയാണ് സെഡ് വൺ ഇതാണ് നമുക്ക് അറിയുന്നത് അപ്പോൾ ഈ പ്രോബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സീറോ ടു സെഡ് വണ്ണിന്റെ ടേംസിൽ എഴുതണം അതെങ്ങനെയാണ് എഴുതും ഇതിനെ സീറോ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഏരിയ എന്ന് ഞാൻ ആരെ മൈനസ് ചെയ്ത് കളയുന്നു സീറോ ടു സെഡ് വണ്ണിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഈ ആവശ്യമുള്ള ഈ ഏരിയ നമുക്ക് ബി ആസ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് അതെന്ന് ആരെ ഞാൻ ഒഴിവാക്കുന്നു പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ സെഡ് less than Z1. That is equal to 0.0478 എന്നാണ് നമുക്ക് വരുന്നത് സീറോ ടു ഇൻഫിനിറ്റി എന്ന് വരുന്ന പ്രോബബിലിറ്റി പോയിന്റ് ഫൈവ് മൈനസ് പ്രോബിലിറ്റി ഓഫ് സീറോ ടു സീറോ ഫോർ സെവൻ എയ്റ്റ് ഈ പ്രോബിലിറ്റിനെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു നമ്പേഴ്സിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദൻ സെഡ് ലെസ് ദൻ സെഡ് വൺ ഇസ് ഈക്വൽ ടു പോയിൻറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് മൈനസ് സീറോ പോയിൻ്റ് സീറോ ഫോർ സെവൻ എയ്റ്റ് എന്ന് വരുന്നു ആൻഡ് ദ വാല്യൂ ഈസ് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ടു ഇതാണ് പ്രോബിലിറ്റി പിന്നെ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ പ്രോബബിലിറ്റി നോക്കിയിട്ട് സ്റ്റേബിൾസിൽ പ്രോബിലിറ്റി നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് ആണ് തിരയാൻ പോകുന്നത് അപ്പം ടേബിൾ എടുക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഫോർ ഫൈവ് ടു ടു അതിനടുത്തുള്ള പ്രോബിലിറ്റി എവിടെയാണ് വരുന്നത് എന്ന് നോക്കി അപ്പോൾ ഫോർ ഫൈവ് വൺ ഫൈവ് ഫോർ ഫൈവ് ടു ഫൈവ് ആണ് വരുന്നത് അത് വന്നിരിക്കുന്നത് വൺ പോയിൻ്റ് സിക്സിൽ സെവനിലാണ് വരുന്നത് ഇപ്പൊ വൺ പോയിന്റ് സിക്സ് സെവൻ വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച പ്രോബർട്ടിയുടെ അടുത്തുള്ള പ്രോബർട്ടി എക്സാക്ട് വരുന്നില്ല അതിനടുത്തുള്ള പ്രോബർട്ടി പോയിന്റ് ഫോർ ഫൈവ് ടു ഫൈവ് എന്ന് പറഞ്ഞ പ്രോബർട്ടി വന്നിട്ടുണ്ട് അപ്പൊ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ ഈസ് വൺ പോയിന്റ് സിക്സ് സെവൻ ഇപ്പൊ ഫ്രം ടേബിൾസ് നമുക്ക് പറയാം സെഡ് വൺ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് സെവൻ എന്ന് പറയും നമ്മൾ ആരെയാണ് സെഡ് വൺ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എഴുതാം ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് സെവൻ ഓർ ഏറ്റി ടു മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻ ടു സിക്സ് ഓർ വട്ട് മ്യൂ മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഈ പ്രോഡക്റ്റ് വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻ സിക്സ് ഇത് ഈ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അത് എയ്റ്റി ടുന്ന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സെവൻറ്റി വൺ പോയിന്റ് നയൻ എയ്റ്റ് എന്നുള്ള വാല്യൂ ആണ് ഇതാണ് നമ്മളെ മ്യൂവിന്റെ വാല്യൂ മനുഷ്യർ ഇറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു സെവൻറ്റി ടു ഇതാണ് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള മ്യൂവിന്റെ വാല്യൂ